മുക്തനായി ജീവൻ നൽകിയ പാവനയാകത്തെ അനുസ്മരിക്കാനണയു ആലയ സന്നിധിയിൽ ജനമേ. സ്നേഹിതനായി ജീവൻ നൽകിയ പാവനയാകത്തെ അനുസ്മരിക്കാനണയു ആലയ സന്നിധിയിൽ ജനമേ. അകവും പുറവും നിർമ്മലമാക്കി അനുരഞ്ജിതരായി അനുപമ സ്നേഹം ചൊരിയും കാൽവരി ബലിയേകാനണയു. സ്നേഹിതനായി ജീവൻ നൽകിയ പാവനയാകത്തെ അനുസ്മരിക്കാനണയു ആലയ സന്നിധിയിൽ ജനമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടും കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് സുവിശേഷ ഭാഗം, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ കേൾക്കുകയാണ്. അവിടെ വളരെ രസകരമായി തോന്നുന്ന ഒരു സംഭവമുണ്ട്. യേശു അവർ പോലും അറിയാതെ അവരുടെ കൂടെ യാത്ര ചെയ്യുന്നു. അവർ താമസിക്കേണ്ട സ്ഥലത്തെത്തുമ്പോൾ അവർ വിളിച്ച് കയറ്റുകയാണ്, നിനക്ക് ഇന്ന് ഞങ്ങളോടൊത്ത് വസിച്ചുകൂടെ എന്ന് പറഞ്ഞ് വിളിച്ചുകയാണ്. പക്ഷേ അതുവരെയും ക്രിസ്തുവാണ് തങ്ങളുടെ കൂടെ നടന്നതെന്ന് അവരറിഞ്ഞിട്ടില്ല. പക്ഷേ ആ ഭക്ഷണ സമയത്ത് അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചവർക്ക് കൊടുത്തപ്പോൾ പറയുന്നത് ഇപ്രകാരമാണ്, അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്നുള്ളത്. ബാഹ്യമായ നേത്രങ്ങൾ അവർക്കുണ്ടായിരുന്നു, പക്ഷേ ക്രിസ്തു ആ അപ്പം മുറിച്ചവർക്ക് കൊടുത്ത നിമിഷം വചനം പറയുന്നത് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇന്ന് ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും ദൈവമേ എൻ്റെ കണ്ണൊന്ന് തുറക്കണമേ, ദൈവം ഈ ഭൂമിയെ കാണുന്നത് പോലെ, ദൈവം എല്ലാ വസ്തുക്കളെയും കാണുന്നത് പോലെ, ആ ഒരു കാഴ്ചപ്പാടിൽ എല്ലാവരെയും കാണാനും സ്നേഹിക്കാനും ഉള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് തരണേ. നമുക്ക് ഈ പരിശുദ്ധ ബലിയുടെ പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം ഒന്ന് കണ്ണുകളടക്കാം. നമ്മൾ ഈ പരിശുദ്ധ ബലിക്ക് നമ്മെ തന്നെ യോഗ്യരാക്കേണ്ടതിന് ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും നമുക്ക് ഏറ്റുപറയാം. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ പ്രത്യേകിച്ച് നമ്മളുടെ എല്ലാ നമ്മുടെ നാടിനെയും ഈ ലോകത്തെയും പ്രത്യേകമായിട്ട് ഈ മഹാമാരിയിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെയും വ്യക്തിപരമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കനിയേണമേ ക്രിസ്തുവേ, കനിയേണമേ കർത്താവേ, കനിയേണമേ ക്രിസ്തുവേ.
കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യ മഹിമകൾ പാടുന്നു അങ്ങേ മഹാമഹിമൈക്കിതാ, നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ, ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈകശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ, ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും, ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവു തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിദ്വൈക ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നവീകരണത്തിലൂടെ മാനസിക യുവത്വം പ്രാപിച്ച അങ്ങേ ജനം എപ്പോഴും ആനന്ദിച്ചുല്ലസിക്കുമാറാകട്ടെ. അങ്ങനെ പുനരുദ്ധരിക്കപ്പെട്ട തങ്ങളിൽ ദത്തെടുപ്പിന്റെ മഹത്വം ഇപ്പോൾ ആസ്വദിക്കുന്ന ഇവർ ഉറച്ച പ്രത്യാശയോടെ ഉത്ഥാന ദിനം കൃതജ്ഞതാ നിർഭരരായി പ്രതീക്ഷിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന
അങ്ങ് കേട്ടരുളേണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പെന്തക്കോസ്താ ദിനത്തിൽ പത്രോസ് മറ്റു 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. ഇസ്രായേൽ ജനങ്ങളെ, ഈ വാക്കുകൾ കേൾക്കുവിൻ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈവം നസ്രയനായ യേശുവിനെ താൻ അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ കൊണ്ടും തൻ്റെ അത്ഭുതകൃത്യങ്ങളും അടയാളങ്ങളും കൊണ്ടും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു. അവൻ ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവുമനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അധർമ്മികളുടെ കൈകളാൽ അവനെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നു. എന്നാൽ ദൈവം അവനെ മൃത്യുപാശത്തിൽ നിന്ന് വിമുക്തനാക്കി ഉയർപ്പിച്ചു. കാരണം അവൻ മരണത്തിൻ്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു. ദാവീദ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ കൺമുൻപിൽ ദർശിച്ചിരിക്കുന്നു. ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലതുവശത്തുണ്ട്. എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ നാവ് സ്തോത്രം ആലപിച്ചു, എൻ്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും. എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയുമില്ല. ജീവൻ്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, അങ്ങെനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. കർത്താവേ, കർത്താവേ, അങ്ങെനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ കർത്താവ്. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. കർത്താവേ, കർത്താവേ, അങ്ങനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. കർത്താവേ, കർത്താവേ, അങ്ങനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധം ജീർണിക്കാൻ അനുവദിക്കുകയില്ല. കർത്താവേ, കർത്താവേ, അങ്ങനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത് കയ്യിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. കർത്താവേ, കർത്താവേ, അങ്ങനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. വിശുദ്ധ പത്രോസ് എഴുതിയ 1 ലേഖനത്തിൽ നിന്ന്, ഏറ്റവും വാത്സല്യമുള്ളവരെ, ഓരോരുത്തനെയും പ്രവൃത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പ്രവാസകാലത്ത് ഭയത്തോടെ ജീവിക്കുവിൻ. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. അവനാകട്ടെ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവനും ഈ അവസാന കാലത്ത് നിങ്ങൾക്കായി വെളിപ്പെടുത്തപ്പെട്ടവനുമാണ്. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത ദൈവത്തിൽ അവൻ മൂലം നിങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ ആയിരിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവായ യേശുവേ, അങ്ങ് തിരുവെഴുത്തുകൾ വ്യാഖ്യാനിച്ചു തരണമേ. അങ്ങ് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ ജ്വലിപ്പിക്കുകയും ചെയ്യണമേ.
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. യേശു ഉയർത്തെഴുന്നേറ്റ ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്ത് കൊണ്ടുപോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവരതനായിരുന്നു. അവരിൽ ക്ലയോപ്പാസ് എന്നു പേരുള്ളവൻ സംഭവമൊന്നും അറിയാത്ത അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്നതൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു, ഏത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ കുറിച്ചു തന്നെ. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3 ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയിൽ പോയിരുന്നു. അവൻ്റെ ശരീരം അവർ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അറിയിച്ചുവെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നവരിൽ പലരും കല്ലറയിൽ പോയി. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ അവരും കണ്ടു, എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതത്തിൽ തന്നെ പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ വസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോട് കൂടെ താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവർ വിശുദ്ധ ലിഖിതം വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. യേശുവും സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞതും അവർ വിവരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഒ എൻ വി കുറുപ്പിൻ്റെ വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതായത് അദ്ദേഹം എഴുതിയൊരു കവിതയുണ്ട്. അത് ഇപ്രകാരമാണ്. രാത്രി മഴ പെയ്ത് തോർന്ന നേരം, കുളിർക്കാറ്റിലച്ചാർത്ത് ഉലഞ്ഞ നേരം, ഇറ്റിറ്റ് വീഴും നീർത്തുള്ളിതൻ സംഗീതം എൻ്റെ ഹൃത്തിൽ പടർന്ന നേരം, കാതുരമായൊരു പക്ഷിയൻ ജാലകവാതിലിൽ ചിലച്ച നേരം, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്രം വെറുതെ നനച്ചുപോയി. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ മനുഷ്യരുടെയൊക്കെ ഒരു ജീവിതാവസ്ഥയാണ് ആ ഒരു വരികളിലൂടെ. ആരെങ്കിലുമൊക്കെ ഒന്ന് കൂടെ ഉണ്ടാവാനായിട്ട് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു യാത്രയായാലും ഒരു ജീവിതമായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഭക്ഷണം കഴിക്കാൻ, ആരെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടുപിടിച്ച് പോകാനാണ് നമുക്കിഷ്ടം. നമ്മളെപ്പോഴും സൗഹൃദത്തെക്കുറിച്ച് സുഹൃത്തിനെക്കുറിച്ചെന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ആരൊക്കെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാലും എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് പടികയറി വന്ന് കൂടെ നിൽക്കുന്നു നമ്മളല്ലേ, കട്ടക്ക് നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്.
അപ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്, എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ജനിച്ച നാൾ മുതൽ ഇന്ന് ഈ പരിശുദ്ധ ബലി അർപ്പിക്കുന്ന നിമിഷം വരെ നമ്മുടെ ജീവിതത്തിലെ സുഖത്തിലും സന്തോഷത്തിലും ഒക്കെ നിന്നിട്ടുള്ള ഒരു സുഹൃത്തിൻ്റെ പേരെന്താണ്? നമ്മൾ ഉല്ലേഖിച്ച് ചിന്തിക്കുക, നമ്മുടെ കൂടെ നിന്നിട്ടുള്ള മുഴുവൻ സമയം കൂടെ ആയിട്ടുള്ള ആ സുഹൃത്തിൻ്റെ പേരെന്താണെന്നുള്ളതാണ്. അത് ക്രിസ്തു തന്നെയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വാട്സപ്പിൽ ഷെയർ ചെയ്യപ്പെട്ട ഒരു ചെറിയൊരു മെസ്സേജ് ഇപ്രകാരമാണ്. 1256 ഫ്രണ്ട്സ് എനിക്ക് ഫേസ്ബുക്കിലുണ്ട്, 256 ഫോളോവേഴ്സ് ട്വിറ്ററിൽ, 196 വാട്സപ്പ് കോണ്ടാക്ട്സ്. പക്ഷേ ഒരു അപകടം പറ്റി ICU കിടന്നപ്പോൾ ഈ പറയുന്ന ആരെയും ഞാൻ കണ്ടില്ല. ആകെ ഉണ്ടായിരുന്നത് ഒരു സുഹൃത്തു മാത്രമാണ്. ആരെയാണോ ഞാൻ ബ്ലോക്ക് ചെയ്തത്, ആരെയാണോ ഞാൻ അൺഫ്രണ്ട് ചെയ്തത്, അവനാണ് ആ ICU മുമ്പിൽ എനിക്ക് വേണ്ടി കാത്തിരുന്നത്. സംഭവം വളരെ സിമ്പിളായിട്ടുള്ളൊരു മെസ്സേജാണ്, പക്ഷേ അറിയാതെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഓർമ്മയാണ്. ഇന്നത്തെ വചനഭാഗവുമാണ്, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചൂട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈശോയുടെ സ്നേഹത്തിൻ്റെ ചൂടിൽ നിന്നും അകന്നു പോകുന്ന രണ്ട് ശിഷ്യന്മാരാണ്. ഈശോ മരിച്ചെന്നറിഞ്ഞത് കേട്ട് പ്രതീക്ഷകൾ അസ്തമിച്ചു പോകുന്ന രണ്ട് പേർ. പക്ഷേ അവർ പോലും അറിയാതെ അവരുടെ ജീവിതത്തിൽ നിന്നും അവർ അൺഫ്രണ്ട് ചെയ്ത് കളഞ്ഞ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത കർത്താവ് അവരുടെ കൂടെ ചെല്ലുകയാണ്. അവർ പോലും അറിയാതെ അവരുടെ ഒപ്പം നടക്കുകയാണ്, അവർ പറയുന്നത് കേട്ട് അവരോടൊപ്പം വസിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് കൂടെ ഉണ്ട്. നമ്മൾ പോലും ചില സമയത്ത് വിചാരിക്കാത്ത സമയത്ത് പോലും അവൻ നമ്മുടെ കൂടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ വിശുദ്ധരെന്നം വായിക്കുമ്പോൾ ഈ ശിഷ്യന്മാരെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈശോ എവിടെ വെച്ചാണ് ശിഷ്യന്മാരെ വിളിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 4 നമ്മൾ വായിക്കുമ്പോൾ അവിടെ വെച്ചാണ് ഈശോ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞ് കൂടെ കൂട്ടുന്നത്. പക്ഷെ അതിനുശേഷം ഒരു സംഭവം നടക്കുന്നുണ്ട്. സംഭവ പ്രകാരമാണ് മത്തായിയുടെ സുവിശേഷം 4 ശേഷം 5, 6, 7, 8 നാല് അധ്യായങ്ങൾ കഴിഞ്ഞ് 8 യേശുവും ശിഷ്യന്മാരും കൂടി ഒരു ട്രിപ്പ് പോവുകയാണ്. യേശുവും ശിഷ്യന്മാരും കൂടി ട്രിപ്പ് വഞ്ചിയിലാണ് പോകുന്നത്. പോകുന്ന സമയത്ത് ശക്തമായ കൊടുങ്കാറ്റ്, ആകെ പ്രശ്നങ്ങൾ, വഞ്ചി മുങ്ങാറാകുന്നു. യേശു അമരത്ത് കിടന്ന് ഉറങ്ങുന്നു. ശിഷ്യന്മാർ വാവിട്ട് കരയാണ്, കർത്താവേ ഞങ്ങൾ മരിക്കാൻ പോകുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾ മരിക്കാൻ പോകുന്നു, ഞങ്ങൾ രക്ഷിക്കണമേ. ഓർക്കേണ്ട ഒരു കാര്യം, ഈ 4 മത്തായിയുടെ സുവിശേഷം 4 യേശു ഈ ശിഷ്യന്മാരെ തൻ്റെ കൂടെ കൂട്ടിയതിന് ശേഷം പല അത്ഭുത പ്രവൃത്തികളും ചെയ്യുന്ന സമയത്ത് ഈ ശിഷ്യന്മാർ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് വെള്ളത്തിന് മീതെ നടക്കുന്നു, രോഗസൗഖ്യം കൊടുക്കുന്നു, അന്ധന് കാഴ്ച കൊടുക്കുന്നു, ബദിരർ കേൾക്കുന്നു, ഇങ്ങനെ പത്രോസിൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുന്നു. ഇതെല്ലാം ചെയ്തിട്ട് പോലും 8 അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിത പ്രശ്നമൊരണം ഉണ്ടാകുമ്പോൾ അവർ വല്ലാതെ അങ്ങ് തളർന്നു പോകുന്നു. അവർ വാവിട്ട് കരയുകയാണ്, കർത്താവേ ഞങ്ങൾ മരിക്കാൻ പോകുന്നു, ഞങ്ങൾ രക്ഷിക്കണേ. അതായത് അവരുടെ ജീവിതത്തിൽ അവരുടെ തോണിയിൽ കർത്താവ് കിടന്ന് ഉറങ്ങുന്നുണ്ട്, കർത്താവുണ്ട്. പക്ഷേ കർത്താവുണ്ടെന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടു. സംഭവിച്ചത് ശിഷ്യന്മാർ ഭയപ്പെട്ടു പോയി. ഇത്രമാത്രം അത്ഭുതങ്ങൾ എൻ്റെ കൂടെ നടന്നവൻ ചെയ്തിട്ടുള്ളതാണ്, ഇപ്പോഴും അവൻ എൻ്റെ കൂടെയുണ്ട്, അവനൊരിക്കലും എന്നെ മരണത്തിലേക്ക് തള്ളിവിടില്ല എന്നുള്ളൊരു ബോധ്യം ആ ശിഷ്യന്മാർക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. നമ്മളെപ്പോഴാണ് ഭയപ്പെട്ടു പോകുന്നത്? അഭയമില്ലാതാകുമ്പോഴാണ് നമ്മളെപ്പോഴും ഭയപ്പെട്ടു പോകുന്നത്. എപ്പോഴാണ് അശരണരായി പോകുന്നത്? ശരണമില്ലാതാകുമ്പോഴാണ്. കുറേ നാളുകൾക്ക് മുമ്പ് ആന്റണി എന്ന് പറയുന്ന ഒരാളുടെ ആത്മഹത്യാക്കുറിപ്പിനെ കുറിച്ച് ഒരു പുസ്തകത്തിൽ വായിച്ചത് ഓർക്കുന്നുണ്ട്. സ്വർഗം പോലെ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പക്ഷേ ഒരു ദിവസം ഈ ആന്റണിയും കുടുംബവും കൂടി അങ്ങ് കൂട്ട ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. എഴുതിയിരിക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് ഇങ്ങനെയാണ്, ഈ 8 ലക്ഷം ഞാനെങ്ങനെ കടക്കാരനായെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈ 8 ലക്ഷം ഞാനെങ്ങനെ കടക്കാരനായെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഈ 8 ലക്ഷം കൊടുക്കുവാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്തവൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഈ ഒരു വാക്കുകൾ എഴുതി വെച്ചിട്ട് ആ കുടുംബം കൂട്ട ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. പ്രിയമുള്ളവരെ, പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്തവൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അവൻ്റെ ഒരു ചോദ്യം അതാണ്. നമ്മളും പലപ്പോഴും ജീവിതത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ ജീവിതം വിചാരിക്കുന്നത് പോലെ അല്ലാതെ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ഇതുപോലെ ആവാറുണ്ട്. നമ്മുടെയൊക്കെ പ്രതീക്ഷ ആരിലാണ്? നമ്മുടെയൊക്കെ പ്രതീക്ഷ കർത്താവിലാണ്. നമ്മളിപ്പോൾ സയൻസ് വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ കുട്ടികളോടൊക്കെ ചോദിച്ചാൽ അറിയാം എങ്ങനെയാണ് ജീവൻ ഉണ്ടാകുന്നതെന്ന് പഠിപ്പിക്കാറുണ്ട്. അവർ പറയും അമ്മയുടെ 23 ക്രോമോസോംസും അപ്പൻ്റെ 23 ക്രോമോസോംസും ചേരുമ്പോഴാണ് പുതിയൊരു ജീവൻ ഉണ്ടാകുന്നത്, പുതിയൊരു ജീവൻ ഉണ്ടാകുന്നത്. പക്ഷേ വചനം പറയുന്നത് അങ്ങനെയല്ല. ഈ ക്രോമോസോമുകൾ നമ്മൾ യോജിക്കുന്നതിന് മുമ്പേ, ജനിക്കും മുമ്പേ നീ എൻ്റെ ഉള്ളിലുണ്ട്, നിൻ്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ എഴുതിയിട്ടുണ്ടെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആരെല്ലാം വിശ്വസിക്കേണ്ടേ? നമ്മെ ജനിക്കും മുമ്പേ നമ്മെക്കുറിച്ചൊരു പദ്ധതിയുള്ള കർത്താവിലൊന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്കൊന്ന് പ്രത്യേകം ശ്രമിക്കാം. കാരണം നമ്മെക്കുറിച്ച് തന്നെ ഒരു പദ്ധതി നാം ജനിക്കുന്നതിന് മുമ്പേ അവൻ ഒരുക്കിയതാണ്. നമുക്കറിയാം പഴയ നിയമത്തിലെ ജോബ് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവനാണ്. സ്വത്ത്, സമ്പാദ്യം, മക്കൾ എല്ലാവരും നഷ്ടപ്പെട്ടു. രോഗാവസ്ഥകൾ,
ആകെ വലയുന്ന സമയം ഭാര്യ പോലും പറയും, നീ ഇനിയും ആരിലാണ് വിശ്വസിച്ച് നടക്കാൻ, നീ ആരിലാണ് ഇപ്പോൾ വിശ്വസിക്കണേ, ആ ദൈവത്തെ പോലും തള്ളിപ്പറയാനാണ് അവൾ ആവശ്യപ്പെട്ടത്. പക്ഷേ അവരത് ചെയ്യുന്നില്ല. അവസാനം നമുക്കറിയാം അവർ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരികെ കൊടുക്കുകയാണ്, നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരികെ കൊടുക്കുന്നു. നമുക്കറിയാം ജോസഫ്, പഴയ നിയമത്തിലെ ജോസഫ് പൊത്തിഫറിന്റെ കാരാഗ്രഹത്തിൽ കിടക്കുന്നു, അവന് വേണ്ടി കൂടെ നിൽക്കാൻ ആരാണ്ടായിരുന്നു, അവിടെ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ കൂടെ നിൽക്കാൻ. പിന്നെ നമുക്കറിയാം യേശു പീലാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പോൾ ആരും കൂടെ ഉണ്ടായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല, ദൈവം മാത്രം. എസ്തഫാനോസ് വിചാരണ സംഘത്തിന് മുമ്പിൽ നിൽക്കുന്നു, അവിടെ ആരവന് വേണ്ടി ജാമ്യം നിൽക്കാൻ വന്നു, ആരും ഉണ്ടായിരുന്നില്ല, ദൈവം മാത്രം ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ചില സമയങ്ങളിൽ അല്ലെങ്കിൽ മിക്ക സമയങ്ങളിലും നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ കൂടെ നിൽക്കണം ഈ ദൈവം മാത്രമേ ഉള്ളൂ, ഈ ദൈവം മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ഒരു ഫുട്ബോൾ കളി നടക്കുമ്പോൾ ഒരു സ്റ്റേഡിയം മുഴുവൻ ആരവത്തോടു കൂടി കൈയടിക്കാനുണ്ടാവും, പക്ഷേ ഗോളി ഗോൾ മുഖത്ത് പന്തിനെ നേരിടുന്നത് ഒറ്റയ്ക്കാണ്, ഗോളി ഗോൾ മുഖത്ത് പന്തിനെ നേരിടേണ്ടി വരുന്നത് ഒറ്റയ്ക്കാണ്. ഈ ഒരു അവസ്ഥയിലൂടെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കടന്നു ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്ന ചില സന്ദർഭങ്ങൾ, അവിടെയൊക്കെ കൂടെ നിൽക്കാൻ കർത്താവിന് മാത്രമേ സാധിക്കുന്നു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ എല്ലാം തകർന്ന് പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോകുന്നു, അവർ പോലും അറിയാതെ അവരുടെ കൂടെ നടക്കുന്ന ഒരുവൻ, അവർ പോലും ആവശ്യപ്പെടാതെ അവരുടെ കൂടെ നമ്മുടെ കൂടെ നടക്കുന്നവനാണ് കർത്താവ്, നമ്മുടെ കൂടെ നടക്കുന്നവനാണ് കർത്താവ്. നമ്മളുടെ വിശുദ്ധഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടെ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു വചനമുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്നുള്ളത്. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. എല്ലാ ദിവസവും കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ ഒരു വചനഭാഗം എഴുതിയിരിക്കുന്ന 1, 2, 10, 100 എന്നല്ല, 365 പ്രാവശ്യമാണ്, 365 പ്രാവശ്യം എഴുതിയിരിക്കുന്നു, ഫിയർ നോട്ട്, ഐ ആം വിത്ത് യു. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അതായത് ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസമാണെങ്കിൽ കർത്താവ് ഓരോ ദിവസവും നമ്മോട് പറയുന്നു, മോനെ മോളെ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഈ ഒരു വലിയ ബോധ്യമാണ്, ശക്തിയാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം നമ്മളിപ്പോൾ ഉയർപ്പ് കാലം കഴിഞ്ഞിരിക്കുന്ന സമയം നമ്മൾ ഒരു വചനഭാഗത്തിൽ കാണുന്നുണ്ടല്ലോ, ഈശോയുടെ മൃതശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശാൻ പോയവർ അവിടെ ചെല്ലുമ്പോൾ ഒരു ദൈവദൂതനെ കാണുന്നുണ്ട്. ദൈവദൂതൻ അവരോട് പറയുന്നതിനാണ്, ഉയർത്തെഴുന്നേറ്റവൻ എന്തിനാണ് നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്നാണ്. എഴുന്നേറ്റവനെ എന്തിനാണ് നിങ്ങൾ മരിച്ചവരുടെ, അതിൻ്റെ അർത്ഥം അവൻ ജീവിക്കുന്നവരുടെ കൂടെയാണ്, അവൻ ജീവിക്കുന്നവരുടെ കൂടെയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാൻ കഴിയട്ടെ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ ഒരു അപരിചിതനായ പോലെ അവൻ യാത്ര ചെയ്തതുപോലെ, മഗ്ദലന മറിയത്തിന് ഒരു തോട്ടക്കാരനെ പോലെ അവൻ്റെ അടുത്ത് ചെന്നതുപോലെ, അല്ലെങ്കിൽ ക്ഷീണിച്ചു വരുന്ന ഒരു യുവാവിനെ പോലെ സമരിയാക്കാരുടെ അടുത്ത് ചെന്നതുപോലെ, കർത്താവ് നമ്മുടെയും കൂടെയുണ്ട്, നമ്മുടെ കൂടെ നടക്കുന്നവനാണ്, നമ്മൾ പോലും അറിയാതെ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന ക്രിസ്തുവിനെ പോലെ. അതുപോലെ പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ. വചനഭാഗം ഹൃദയത്തിൽ മനസ്സിൽ എഴുതിയിടുക. കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം നമുക്കുറക്കെ പ്രഖ്യാപിക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവ് കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ,
ഈ പെസഹ സന്തോഷത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ പ്രിയപുത്രൻ്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവിടുന്ന് നമ്മുടെ താഴ്മയെയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുമാറാകട്ടെ. സഭാപാലകനായ ദൈവമേ, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയെയും എല്ലാ മെത്രാന്മാരെയും പുരോഹിതരെയും സന്യസ്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും ജീവിച്ച് സഭയെ നയിക്കുവാനും സമൂഹത്തിന് ഉത്തമ മാതൃകകളായി തീരുവാനുമുള്ള കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളോടൊത്തായിരിക്കുന്ന പിതാവേ, സുവിശേഷ ഭാഗത്തിലെ ശിഷ്യരുടെ എമ്മാവൂസ് അനുഭവം പോലെ ക്രിസ്തു ഞങ്ങളുടെ ഭവനങ്ങളിൽ എന്നും ആയിരിക്കാനും അവിടുത്തെ തിരിച്ചറിഞ്ഞ് ദൈവിക രൂപിയിൽ നിത്യം വളരുവാനും മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ തിരിച്ചറിയുവാനും ഉയർപ്പിൻ്റെ പ്രഭയിൽ നിത്യം ജീവിക്കുവാനുമുള്ള അനുഗ്രഹം എന്നും ഞങ്ങൾക്ക് തന്നരുളണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സൗഖ്യദായകനായ ദൈവമേ, പകർച്ചവ്യാധി മൂലം വേദന അനുഭവിക്കുന്ന ലോകത്തിലെ എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണയാൽ എത്രയും വേഗം ഭൂമിയിൽ ക്രിസ്തുവിൽ പുതുജീവൻ പ്രാപിക്കുവാനും അങ്ങനെ അങ്ങയിൽ ആനന്ദിക്കുവാനും അങ്ങയുടെ രക്ഷയിൽ സന്തോഷിക്കുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവസൃഷ്ടിജാലങ്ങളുടെയും നാഥ, ഈ കാലഘട്ടത്തിൽ സമൂഹത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ, ക്രമസമാധാന പാലകർ, രാഷ്ട്രീയ മത നേതാക്കൾ, സന്നദ്ധ സംഘടനകൾ, വ്യക്തികൾ, ശാസ്ത്രജ്ഞർ എന്നിവരെ, അവരുടെ കുടുംബങ്ങളെയും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ പ്രയത്നങ്ങളിൽ ക്ഷമയും ശക്തിയും സംരക്ഷണവും ഫലസമൃദ്ധങ്ങളും നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും അധിനാഥനായ ദൈവമേ, മരണമടഞ്ഞ എല്ലാ വിശ്വാസികളുടെയും ആത്മാക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാത്തവർക്ക് വേണ്ടിയും പകർച്ചവ്യാധി മൂലം ഒരുക്കമില്ലാതെ മരിച്ചവർക്ക് വേണ്ടിയും ഈ ലോകത്തിൽ ജീവിതത്തിൽ അവർക്ക് വന്നുപോയ വീഴ്ചകൾക്ക് മാപ്പ് നൽകി പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും മാലാകമാരോടും ഒത്ത് സ്വർഗത്തിൽ അങ്ങയെ സ്തുതിച്ച് ആനന്ദിക്കുവാനുള്ള കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളെ കൂടി തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം. ദൈവമേ, ഈ കാലയളവിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളേണമേ. ആമേൻ. സ്വീകരിക്കണമേ എൻ നാഥായി ജീവിതം കാഴ്ചയായി നീ ബലിയിൽ സ്വീകരിക്കണമേ സ്വർഗതാതാ ചേർത്തണയിക്കണേ ദൈവമേ
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ആഹ്ലാദത്തിൽ ആറാടുന്ന സഭയുടെ കാണിക്കകൾ സ്വീകരിക്കുകയും ഇത്രയേറെ സന്തോഷം അനുഭവിക്കുവാൻ അങ്ങ് ഇടയാക്കിയ സഭയ്ക്ക് നിത്യാനന്ദത്തിന്റെ ഫലം പ്രദാനം ചെയ്യുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ, കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. സർവേശ്വരാ പരിശുദ്ധനാ ദൈവമേ, സർവശക്താ ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എന്നുമെന്നേരവും ഭക്തിയോടങ്ങേയ്ക്കും നന്ദി ചൊല്ലാ. ആയതുയുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ, ഗാകുൽതാമാ വേദിയിൽ മാനുഷ പാപങ്ങളിൽ മൃത്യു വരിച്ച നാഥ, താവക മൃത്യുവെ പ്രഖ്യാപനം ചെയ്തു മേവിടുമീ ജനം ആർത്ത ഭക്തിയ ആഗയ ആമോദ വായ്പോടി വാഴുമാ. സ്വർഗീയ ഗായക മലാഖമാ ദിവ്യപ്രതാപമാ അങ്ങേയ്ക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യ ഗാനത്തോടും ഒന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ഡലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോ നേറ്റം തന്നിനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും കരങ്ങൾ കൂട്ടി ഭക്തിയോടുകൂടെ നമുക്ക് മുട്ടുകുത്താം. പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കും
പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ അഭിലാഷങ്ങളെയും, പ്രത്യേകിച്ച് ഈ പരിശുദ്ധ ബലിയുടെ ആരംഭത്തിലെ നമ്മൾ അർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും നമ്മൾ അർപ്പിക്കുക. നമ്മൾ അവൻ്റെ ഉയർപ്പ് നമ്മൾ ആഘോഷിച്ചു. അവൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മനുഷ്യനെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. വീണ്ടും അപ്പമായി മാറുന്നത് അവൻ നമ്മോടൊപ്പം ആയിരിക്കാൻ വേണ്ടിയാണ്, നമ്മോട് കൂടെ വസിക്കാൻ വേണ്ടിയാണ്. വചനം പറയുന്നത് അതുതന്നെയാണല്ലോ, അവരോട് കൂടെ അവൻ വസിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ അഭിലാഷങ്ങളും, എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും ലോകം മുഴുവനെയും അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് ഈ നിമിഷം ഭക്തിപൂർവം പ്രാർത്ഥിക്കാം. സർവവിശുദ്ധിയുടെ ഉറവിടമായി സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാ തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞു പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടു അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ അങ്ങൊന്നാക്കി തീർക്കണേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ലോകമെങ്ങും വ്യാപിച്ച് കിടക്കുന്ന അങ്ങേ സഭയെ അങ്ങോർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ്
പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാപോലിതയോടും മറ്റെല്ലാ മെത്രാന്മാരോടും വൈദിക ഗണത്തോടും ഒത്ത് സഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെയും അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായി ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലേപ്പോൾ നിന്നുള്ളം പാരിലുമായിടേണം. അന്നന്നോ വേണ്ടുന്നോ ആഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കാം. പാപ പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ ഞങ്ങൾക്ക് സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങൾ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ ഈ വിരുന്നിൽ
ക്ഷണിതാക്കളായവ ഭാഗ്യവാന്മാർ. കർത്താവേ നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും നമ്മെ ഇന്നത്തെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവായ യേശുവിനെ അപ്പം ഒരുക്കലിൽ ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ജനത്തെ കരുണയോടുകൂടെ കടാക്ഷിക്കുകയും നിത്യമായ രഹസ്യങ്ങളാൽ നവീകരിക്കപ്പെടാൻ അങ്ങ് തിരുമനസ്സായവരെ മഹത്വപൂർണമായ ശരീരത്തിന്റെ അക്ഷയമായ ഉത്ഥാനത്തിലേക്ക് എത്തിച്ചേരുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളേ. നമേ ആമേ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും നിങ്ങൾ എല്ലാവരും ജീവിക്കുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.